തുടർച്ചയായ രണ്ടാം ദിനവും യമനിൽ ആക്രമണം നടത്തി അമേരിക്ക. സന്നായിലെ നിരീക്ഷണ റഡാറുകൾ ലക്ഷ്യമിട്ടാണ് ആക്രമണമെന്ന് യു എസ് സേന അറിയിച്ചു. സന്നായിലെ വ്യോമത്താവളത്തിനു നേരെയും തീരദേശ നഗരമായ ഹുദൈദയിലും ആക്രമണം നടന്നതായി റിപ്പോർട്ടുകളുണ്ട്. സന്നായിൽ അമേരിക്ക ഇന്ന് നടത്തിയ ആക്രമണത്തിൽ ആളപായമോ നാശനഷ്ടമോ ഉണ്ടായിട്ടില്ലെന്ന് ഹൂതി ഡെപ്യൂട്ടി ഇൻഫർമേഷൻ സെക്രട്ടറി നസറുദ്ദീൻ അമീർ പറഞ്ഞു. ഇസ്രയേലുമായി ബന്ധമുള്ള കപ്പലുകൾ ലക്ഷ്യമിട്ട് ആക്രമണം തുടരുമെന്നും ഹൂതി വക്താവ് മുഹമ്മദ് അബ്ദുൾ സലാം അറിയിച്ചു. ചെങ്കടലിൽ ചരക്ക് കപ്പലുകൾക്ക് നേരെ നടത്തുന്ന ആക്രമണങ്ങൾക്ക് തിരിച്ചടിയായാണ് അമേരിക്കയുടെയും ബ്രിട്ടന്റെയും നേതൃത്വത്തിൽ സംയുക്ത ആക്രമണം നടത്തുന്നത്. ഹൂതികളുടെ കമാൻഡ് സെന്ററുകൾ, ആയുധ ഡിപ്പോകൾ, വ്യോമ പ്രതിരോധ സംവിധാനം തുടങ്ങിയ 16 കേന്ദ്രങ്ങളിൽ വ്യാഴാഴ്ച രാത്രി നടത്തിയ ആക്രമണത്തിൽ 5 ഹൂതി വിമതർ കൊല്ലപ്പെടുകയും 6 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിരുന്നു. യു എസ് പതാക വഹിക്കുന്ന കപ്പലുകളോട് ചെങ്കടലിൽ നിന്ന് വിട്ടുനിൽക്കാൻ പെന്റഗൺ ആവശ്യപ്പെട്ടിട്ടുമുണ്ട്. യമനിലെ ആക്രമണത്തിന് പിന്നാലെ അന്താരാഷ്ട്ര വിപണിയിൽ എണ്ണവില 2% ഉയർന്നു. യുദ്ധം എണ്ണവിലയെ ബാധിക്കുന്നതിൽ അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡൻ ആശങ്ക അറിയിച്ചു. അതേസമയം ഗാസയിൽ ഇസ്രായേൽ കടുത്ത ആക്രമണം തുടരുകയാണ്. ഗാസ സിറ്റിയിലെ ദറാജയിലുണ്ടായ ആക്രമണത്തിൽ 20 പേർ കൊല്ലപ്പെട്ടു. തെക്കൻ ഗാസയിലെ റഫയിലെ ആക്രമണത്തിൽ 12 പേർ കൊല്ലപ്പെട്ടു. നിരവധി പേർക്ക് പരിക്കേറ്റു. അൽ അക്കസ ആശുപത്രി പരിസരത്തും ഇസ്രായേൽ ആക്രമണം കടുപ്പിക്കുകയാണ്. ആശുപത്രിയിലെ ഇന്ധനം തീർന്നതിനാൽ ഇൻക്യുബേറ്ററിൽ കഴിയുന്ന കുഞ്ഞുങ്ങളുടെ ജീവൻ അടക്കം അപകടത്തിലാണ്. വെസ്റ്റ് ബാങ്കിൽ 3 കൌമാരക്കാരെ ഇസ്രായേലി കയ്യേറ്റക്കാർ വെടിവെച്ച് കൊന്നു. ബൈഡൻ ഭരണകൂടം ഗാസയിലെ യുദ്ധം കൈകാര്യം ചെയ്യുന്ന രീതിയിൽ പ്രതിഷേധിച്ച് 22 ഏജൻസികളുടെ ഫെഡറൽ ജീവനക്കാർ ഈ ആഴ്ച ജോലിയിൽ നിന്ന് പിരിയാൻ തീരുമാനിച്ചിട്ടുമുണ്ട്. അതിനിടെ കഴിഞ്ഞ ദിവസം ഹൂതികളുടെ ആക്രമണങ്ങൾക്ക് നേരെ കൂടുതൽ സ്ട്രൈക്കുകൾക്ക് ഉത്തരവിടുമെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡൻ മുന്നറിയിപ്പ് നൽകിയിരുന്നു. ഹൂതികളുടെ സൈനിക സൈറ്റുകളെ ലക്ഷ്യമിട്ട് യു എസും യു കെയും സംയുക്തമായി കരയിലൂടെയും കടലിലൂടെയും നടത്തിയ ആക്രമണങ്ങളെ ഒരു ഫോളോ ഓൺ ആക്ഷൻ എന്ന് സേനകൾ വിശേഷിപ്പിക്കുന്നതായി അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. സംയുക്ത ആക്രമണത്തിൽ ഹൂതി സേനയുടെ നിയന്ത്രണത്തിലുള്ള 16 സ്ഥലങ്ങളാണ് കഴിഞ്ഞ ദിവസം യു എസിൽ നിന്നും യു കെയിൽ നിന്നും 150-ലധികം യുദ്ധോപകരണങ്ങൾ പ്രയോഗിച്ചതായി യു എസ് പ്രതിരോധ വകുപ്പ് പ്രസ്താവനയിൽ വ്യക്തമാക്കി. അതേസമയം വ്യാഴാഴ്ച രാത്രി യമനിൽ യു എസും യു കെയും നടത്തിയ ആക്രമണത്തിനെതിരെ രൂക്ഷ വിമർശനവുമായി യു എസിലെ എംപിമാർ രംഗത്തെത്തി. ഈ വ്യോമാക്രമണം നിയമവിരുദ്ധവും അമേരിക്കൻ ഭരണഘടനയുടെ ലംഘനമാണെന്നും എംപിമാർ പറഞ്ഞു. യമനിലെ ആക്രമണത്തിനായി ബൈഡൻ നിയമനിർമ്മാണ സഭയുടെ അനുവാദം വാങ്ങിയില്ലെന്നും അവർ ചൂണ്ടിക്കാട്ടി. എംപിമാരുടെ വിമർശനത്തിന് പിന്നാലെ വാഷിംഗ്ടണിലും ന്യൂയോർക്കിലും നിരവധി പ്രതിഷേധങ്ങളാണ് നടന്നത്. ലെറ്റ് യമൻ ഫ്രീ, ഹാർട്സ് ഓഫ് യമൻ തുടങ്ങി നിരവധി മുദ്രാവാക്യങ്ങൾ മുഴക്കി ആളുകൾ വൈറ്റ് ഹൌസിൽ മുന്നിൽ സംഘടിപ്പിച്ചതായാണ് റിപ്പോർട്ടുകൾ. അതിനിടെ ചെങ്കടലിൽ സഞ്ചരിക്കുന്ന കപ്പലുകൾക്ക് നേരെ ഹൂതി തീവ്രവാദികൾ അടുത്തിടെ നടത്തിയ ആക്രമണങ്ങളുടെ പ്രത്യാഘാതത്തെക്കുറിച്ച് ഗൌരവമായ ആശങ്കകൾ പ്രകടിപ്പിച്ച യു എ രംഗത്ത്. ഹൂതികളുടെ ആക്രമണം പ്രാദേശിക സുരക്ഷയ്ക്ക് അസ്വീകാര്യമായ ഭീഷണിയാണെന്ന് യു എ പറഞ്ഞു. ബാബൽ മന്ദബിലും ചെങ്കടലിലെയും സമുദ്ര ഗതാഗതത്തിന് നേരെയുള്ള ആക്രമണത്തിന് അനന്തരഫലങ്ങളെക്കുറിച്ച് ആശങ്കയുണ്ടെന്ന് യു എ വിദേശകാര്യ മന്ത്രാലയം പ്രതികരിച്ചു. ഇത്തരം നടപടികൾ അന്താരാഷ്ട്ര വ്യാപാരം, പ്രാദേശിക സുരക്ഷ, ആഗോള താൽപര്യങ്ങൾ എന്നിവയ്ക്ക് ഭീഷണിയാണെന്നും മന്ത്രാലയം കൂട്ടിച്ചേർത്തു. ഹൂതി ഭീകര സംഘടനയുടെ യമനിലെ താവളങ്ങളിൽ യു എസും യു കെയും നടത്തിയ സൈനിക ആക്രമണത്തിന് പിന്നാലെയാണ് യു എയുടെ പ്രതികരണം. വ്യാഴാഴ്ചയും വെള്ളിയാഴ്ചയും ഹൂതികളുടെ താവളങ്ങൾക്ക് നേരെ അമേരിക്ക ആക്രമണം നടത്തിയിരുന്നു. ചരക്ക് കപ്പലുകൾക്ക് നേരെ ചെങ്കടലിൽ നടത്തുന്ന ആക്രമണം തടയാൻ ബ്രിട്ടനും അമേരിക്കയും തയ്യാറായത് പാശ്ചാത്യ ശക്തികൾ നൽകിയ അന്തിമ ശാസനം അവഗണിച്ച് യമനിലെ ഹൂതി താവളങ്ങളിൽ വ്യോമാക്രമണം ഉൾപ്പെടെയുള്ള നടപടികൾ ആരംഭിക്കുന്നതിനെക്കുറിച്ച് ആലോചിക്കുന്നതിനായി പ്രധാനമന്ത്രി ഋഷി സുനങ് അടിയന്തര മന്ത്രിസഭായോഗം വിളിച്ചു ചേർത്തിരുന്നു. ഇറാന്റെ പിന്തുണയുള്ള ഹൂതികൾ ബ്രിട്ടൻ ഉൾപ്പെടെയുള്ള പാശ്ചാത്യ ശക്തികൾ നൽകിയ അന്തിമ ശാസനം അവഗണിച്ച പശ്ചാത്തലത്തിലാണിത്. പിന്നാലെ അമേരിക്കയിലും കൂടി ആലോചനകൾ നടന്നു. പിന്നെ ആക്രമണവും ചെങ്കടലിൽ കപ്പലുകൾക്കെതിരെ നടത്തിയ ആക്രമണത്തിന് പ്രത്യാക്രമണമെന്ന നിലയിൽ യു എസും ബ്രിട്ടനും വ്യോമാക്രമണം നടത്തിയതായി യു എസ് പ്രസിഡന്റ് ജോ ബൈഡൻ സ്ഥിരീകരിച്ചു. ആവശ്യം വന്നാൽ മറ്റു സൈനിക നടപടികളിലേക്ക് കടക്കുമെന്നും ബൈഡൻ മുന്നറിയിപ്പ് നൽകി. യമനിൽ ഹൂതികളുടെ നിയന്ത്രണത്തിലുള്ള പ്രദേശങ്ങളിലാണ് ആക്രമണം നടന്നതെന്നും ബൈഡൻ പറഞ്ഞു. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.